ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ഇന്ന് കിച്ചൺ മെഷീൻ്റെ റിവ്യൂ ആൻഡ് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 4.3 ലിറ്ററിൻ്റെ കിച്ചൺ മെഷീനാണിത്. നമ്മുടെയൊക്കെ കിച്ചണിൽ ഒരുപാട് പണികൾ നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരമാണ്. ഒരുവിധം പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ വാങ്ങിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ഈ കെൻവുഡിൻ്റെ കിച്ചൺ മെഷീനാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സിങ് ഒന്ന് ചെയ്യാം. നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് കെൻവുഡ് പ്രോസ്പെറോയുടെ കിച്ചൺ മെഷീനാണ്. ഈ ടൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി പർപ്പസാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് തുറക്കുമ്പോൾ തന്നെ ഇതിൽ മാവ് കുഴയ്ക്കാനുള്ളതും അതുപോലെ തന്നെ എഗ്ഗ് ബീറ്റ് ചെയ്യാനുള്ള ഒരു ബ്ലേഡാണ്. ഇത് കിച്ചൺ മെഷീൻ്റെ ബ്ലേഡാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് ഇതൊക്കെ. ഇത് നമുക്ക് സിട്രിക് മിക്സറാണ്. അതായത് നമുക്ക് മുസംബിയൊക്കെ ജ്യൂസ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മുകളിൽ വെച്ചിട്ട് അടിക്കാനുള്ളതാണ്. ഇനി ഈ ഒരു ടൂള് വന്നിട്ടുള്ളത് നമുക്ക് ചിക്കനോ അതുപോലെ മട്ടനോ ഒക്കെ നമുക്ക് ചെറു ചെറുതാക്കിയിട്ട് പൊടിയാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ മിൻസ് ചെയ്യുകയൊക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ നമ്മൾ ചെറുതാക്കി കീമേക്കാനൊക്കെ ഈ ഒരു മെഷീൻ കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇതൊക്കെ നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങളാണ്, ഇതൊക്കെ പറഞ്ഞുതരാം. പിന്നെ രണ്ട് ബുക്ക്ലെറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഈ ബുക്ക്ലെറ്റുകളിൽ പല ലാംഗ്വേജസിലുള്ള യൂസർ മാനുവലാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഇനി ജ്യൂസിന് ആവശ്യമുള്ള ഓരോരോ ടൂൾസാണ് കേട്ടോ. ഇത് ചിക്കനും ബീഫൊക്കെ കീമേക്കുന്ന ആ ടൂളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാനുള്ള ചില്ലുകളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ പറഞ്ഞു പോകണുള്ളൂ, ഇനി ഞാൻ ഡീപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കിച്ചൺ മെഷീനും അതുപോലെ തന്നെ ബ്ലെൻഡറും പിന്നെ ഫുഡ് പ്രോസസ്സറൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കവറൊക്കെ മാറ്റിയിട്ടൊന്ന് കിച്ചൺ മെഷീൻ ഒന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പവർഫുള്ളാണ്, 900 വോൾട്ടിൻ്റെയാണ് മോട്ടർ. ഓരോ ടൂൾസും അവർ നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതാ ഈ സൈഡിൽ ഇതേപോലെ ഒരു ബട്ടൺ കാണാം, അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കാക്കാൻ പറ്റും. ഇതിലൊരു ബ്ലേഡ് ഇട്ട് വെച്ചിട്ടുണ്ട്, മുകളിലേക്കും താഴത്തേക്കും ആക്കി അത് നമുക്ക് ഓപ്പൺ ചെയ്യാനോ അതുപോലെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സൈഡിൽ ഇതാ ഇതേപോലെ ഒന്ന് തിരിക്കുന്ന സ്പീഡ് കൂട്ടാനൊക്കെ പറ്റുന്ന ഒരു ഇതുണ്ട്. പിന്നെ അതുകൂടാതെ പൊടിയൊക്കെ നമുക്ക് പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു കവറിങ്ങും കൂടി ഉണ്ട്. മുട്ടയും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഒക്കെ വിസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്ലേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് അഴിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ബൗള് നല്ല ക്വാളിറ്റിയുള്ള നല്ല മാറ്റ് ഫിനിഷിങ്ങിലുള്ള നല്ലൊരു ബൗളാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പോർഷൻ കാണാം. അപ്പോൾ ഇതിലാണ് നമ്മൾ ഫുഡ് പ്രോസസ്സർ വയ്ക്കുക. ഇവിടെ വേറൊരു പോർഷൻ കൂടി ഉണ്ട്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതാണ്ടോ ഇതേപോലെ കാണാം. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ബ്ലെൻഡറൊക്കെ വയ്ക്കുന്നത്. അതായത് നമ്മൾ ജ്യൂസ് അടിക്കാനുള്ളതും അതുപോലെ തന്നെ നമുക്ക് ആപ്പിളിൻ്റെ പൈനാപ്പിളിൻ്റെ ഒക്കെ എക്സ്ട്രാക്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുക. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അടച്ചു വയ്ക്കുകയും ചെയ്യാം. ഇനി ഞാൻ ഇതിലെങ്ങനെയാണ് ഇത് വെക്കണമെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലൊരു സ്റ്റാൻഡ് ഇതിൽ ആദ്യം തന്നെ ഒന്ന് വെക്കണം, കറക്റ്റാക്കിയിട്ട് വെക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഫുഡ് പ്രോസസ്സർ ഒന്ന് വെച്ചിട്ട് ഞാനിവിടെ സിട്രിക് മിക്സറാണ് വെക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലൊരു ഇതും കൂടി വെച്ച് കൊടുക്കാണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്താണ് ജ്യൂസ് അടിക്കേണ്ടത്, അതായത് മുസംബിയാണോ ഓറഞ്ചാണോ എന്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് അമർത്തി പിടിച്ചാൽ മതി. അതിനാണ് ഈ ഫുഡ് പ്രോസസ്സറിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കുന്നത്. മുസംബിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ബ്ലേഡ് വേറെ ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ഉള്ളി കട്ട് ചെയ്യാനാണ്, ചെറുതായി കട്ട് ചെയ്യില്ല, നമ്മൾ സലാഡിനൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു ഇതിൽ. അതുപോലെ ക്യാരറ്റാണെന്നുണ്ടെങ്കിൽ ഉപ്പേരിക്കൊക്കെ നമുക്ക് ഇത് ചെറു ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്താൽ മതി. ബ്ലേഡ് വളരെ സൂക്ഷിച്ചിട്ട് വേണം എടുക്കാനായിട്ട്, ഭയങ്കര മുറിച്ചാണ് ഇതിന്. അപ്പോൾ കൈ മുറിയുന്നുള്ള ഉറപ്പാണ്, കുട്ടികളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക. ഇത് പിന്നെ നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കുന്ന ബ്ലെൻഡർ ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ്. അപ്പോൾ ഫുഡ് പ്രോസസ്സറും അതുപോലെ തന്നെ ബ്ലെൻഡറും കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാത്തത് ജ്യൂസ് എക്സ്ട്രാക്ടറാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആപ്പിളും അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇതുപോലത്തെ ഈ രണ്ട് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു ഭാഗത്ത് കപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതേപോലെ നമ്മൾ ഒന്ന് വെച്ചിട്ടൊന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആപ്പിളോ പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രാക്റ്റ് നമുക്ക് ഈ കപ്പിലേക്ക് കിട്ടും. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ നോബ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് എത്രയാണ് സ്പീഡ് വേണ്ടതെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിതാ മീറ്റൊക്കെ നന്നായിട്ട് നമുക്ക് കീമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്സസറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഫിറ്റ് ചെയ്യാമെന്നൊന്ന് നോക്കാം. ഇതാ ഇതേപോലെ ഇങ്ങനെ ഇത് ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ഇപ്പം കൂടിയ ഭാഗത്ത് കൂടെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ സ്റ്റാറ് പോലത്തെ ഒരു അച്ച കണ്ടു, ഒരു സ്റ്റാറ് പോലെയുള്ളത് അതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്തി നിൽക്കുന്ന ഭാഗം വേണം മുകളിലേക്ക് വരാനായിട്ട്. എന്നിട്ട് ഈ രണ്ട് ചില്ലുകളുണ്ട്, ഇതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചില്ല് ഇതിലേക്ക് കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക, ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ മൂടി കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മൂടാം.
എന്നിട്ട് നമുക്ക് ഇത് ഇതേപോലെ ഒന്ന് ഈ കിച്ചൺ മെഷീൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇവിടെയാണ് രണ്ട് പോയിന്റ് കാണാം. ആ ഭാഗത്തേക്ക് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഒന്ന് വെച്ചിട്ടൊന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ ആ ട്യൂബ് പോലുള്ള ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതേപോലെ ഒരു പാത്രം കിട്ടും. ആ പാത്രം ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇറക്കി കൊടുക്കണം. അതിലാണ് നമ്മൾ ഈ ബീഫായാലും അതുപോലെ തന്നെ ചിക്കനായാലും ഒക്കെ ഇതിലൂടെയാണ് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് അത് നന്നായിട്ട് നമുക്ക് കീമ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നേരത്തെ ഫുഡ് പ്രോസസർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് നമുക്ക് ഓറഞ്ചൊക്കെ കട്ട് ചെയ്തിട്ട് അതുപോലെ മുസമ്പിയൊക്കെ കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കുകയെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബ്ലേഡ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതുപോലത്തെ മൂന്ന് ബ്ലേഡുകൾ നമുക്ക് മാറ്റി മാറ്റിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ മൂന്ന് ബ്ലേഡാണെങ്കിലും ആറ് ഉപയോഗങ്ങളാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മൾ ഒരു വശത്ത് ഇട്ട പോലെയല്ല മറുവശത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഫുഡ് പ്രോസസ്സറിലൂടെയാണ് നമ്മൾ ബിരിയാണിക്കുള്ള എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഉള്ളി കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് എല്ലാം നമുക്ക് അതിലൂടെ കട്ട് ചെയ്തെടുക്കാം. തക്കാളി വരെ നമുക്ക് അതിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ ഫുഡ് പ്രോസസ്സർ മാത്രം മതി, വേറെ വേറെ മാറ്റി ഉപയോഗിക്കൊന്നും വേണ്ട. അപ്പോൾ ഈ ഫുഡ് പ്രോസസ്സറിലൂടെ നമുക്ക് ബ്ലേഡുകളൊക്കെ മാറ്റി മാറ്റിയിട്ടിട്ട് പല ഉപയോഗങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഫുഡ് പ്രോസസ്സർ വെക്കണമെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് ഫുഡ് പ്രോസസ്സറിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ മുസമ്പി ജ്യൂസ് അടിക്കുന്ന ആ ഒരു സിട്രിക് മിക്സറാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതാ ഈ മുസമ്പി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ നോബ് ഒന്ന് സ്പീഡ് കൂട്ടുക. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സ്പീഡ് കൂട്ടാം. അപ്പോൾ ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിൻ്റെ ആ നീര് മൊത്തം ആ താഴത്തുള്ള ആ ഫുഡ് പ്രോസസ്സറിലേക്ക് വരും. അപ്പോൾ ഇതിൽ നമ്മൾ ആ വൈറ്റ് സ്റ്റാൻഡ് മാത്രമാണ് വെച്ചിട്ടുള്ളൂ ഉള്ളിൽ, ബാക്കി നമ്മൾ ബ്ലേഡോ വേറെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്തത് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യണം കൂടി കാണിച്ചു തരാം. നമുക്ക് ബിരിയാണിക്കൊക്കെ വേണ്ട എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിൽ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതായത് ചെറിയ രീതിയിൽ കട്ട് ചെയ്യേണ്ടതോ അതേപോലെ തന്നെ കുറച്ച് കട്ടി കൂടിയിട്ട് കട്ട് ചെയ്യണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ജ്യൂസ് അടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ, തൊലിയൊന്നും കട്ട് ചെയ്യാതെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതിയല്ലോ. കണ്ടോ, നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഉള്ളൊക്കെ. അപ്പോൾ ഞാൻ ഇതേപോലെ ഞാൻ ഒരു അഞ്ചാറ് മുസമ്പി ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുസമ്പി ആയാലും ഓറഞ്ച് ആയാലും ഒക്കെ ഇതേപോലെ എളുപ്പത്തിൽ നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ ഫുഡ് പ്രോസസ്സർ ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെജിറ്റബിൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം. മുസമ്പി ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമ്മൾ വൈറ്റ് സ്റ്റാൻഡ് മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിലേക്ക് ചോപ്പിംഗ് ബ്ലേഡ് കൂടി വെച്ചിട്ട് വേണം നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മൂടി കൊണ്ടൊന്ന് ഒന്ന് നമുക്ക് മൂടാം. കറക്റ്റായിട്ട് മൂടിയിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് ഇതാ ഇതേപോലെ ഒന്ന് ഈ നോബ് ഒന്ന് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അതൊരു ഒന്ന് ഏതാണ് നമുക്ക് സ്പീഡ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി പോവും. പിന്നെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം, എന്തെങ്കിലും വെജിറ്റബിൾസ് കട്ട് ചെയ്യാണ്ടെങ്കിൽ അതുപോലെ ക്യാബേജ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഫുഡ് പ്രോസസ്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ആവശ്യമില്ല, പിന്നെ എല്ലാം ഇതിൽ തന്നെ നമുക്ക് ചെയ്യാമല്ലോ. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിന്ന് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ആ ബ്ലേഡ് മാറ്റിയിട്ട് മാത്രമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി മാറ്റിയിട്ട് അമരക്കായ അതേപോലെ തോരന് പറ്റിയ രീതിയിൽ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലേഡൊന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളർ സ്റ്റാൻഡിൻ്റെ മുകളിൽ സ്ലൈസ് ആക്കുന്ന ആ ഒരു ബ്ലേഡാണ് വെച്ച് കൊടുത്തത്. നമ്മൾ മൂന്ന് ബ്ലേഡ് കാണിച്ചില്ല, അതിലൊരു തിന്നായിട്ട് സ്ലൈസ് ആക്കുന്ന ആ ഒരു ബ്ലേഡാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ ക്യാരറ്റ് വെച്ച് കൊടുത്തിട്ട് ആ നോബൊന്ന് നമുക്കൊന്ന് പൾസിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നായി കിട്ടും. അപ്പോൾ ഇത് തുറന്നിട്ട് എടുക്കുമ്പോൾ ഈ ബ്ലേഡ് കയ്യിൽ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ പിടിച്ചിട്ട് മെല്ലെ വേണം ഇതെടുക്കാനായിട്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ നല്ല സ്ലൈസസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് കുക്കുംബറും ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് ഞാനിതിൽ വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള വലിയ ഉള്ളി നമുക്ക് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കടുത്തത് എങ്ങനെയാണ് ഇതിൽ മാവ് കുഴച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ബൗൾ ഇതിൽ വെച്ചിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കപ്പ് ചപ്പാത്തിയുടെ പൊടി, ഗോതമ്പ് പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് വേണ്ടി വരിക. അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പൊടി ഇട്ട് കൊടുത്താലും മതി. തെറിച്ചു പോകാതിരിക്കാൻ വേണമെങ്കിൽ അതിൻ്റെ കവറിങ് വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് ഞാൻ അരിപ്പൊടിയാണ്, എൻ്റെ അടുത്ത് വേറെ ഗോതമ്പ് പൊടി ഇല്ലാത്തതുകൊണ്ട് തന്നെ അരിപ്പൊടിയിലാണ് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഈ ഇതിൻ്റെ ഡോ ഹുക്കാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ ഞാൻ അരിപ്പൊടി അതുപോലെ നാളികേരവും ജീരകമൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ്, അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂട്ടോട് കൂടിയിട്ട് കുഴക്കുകയാണെങ്കിലാണിത് കൂടുതൽ നല്ലത്. അരിപ്പൊടിക്കൊക്കെ അതാണ് കൂടുതൽ നല്ലത്. നമ്മൾ പത്തിരി, നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഇതേപോലെ തന്നെ നല്ല ചൂട്ടോട് കൂടിയിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കാം. നമ്മൾ വാട്ടിയിട്ടുള്ള പൊടി ഉണ്ടല്ലോ അത് ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മാവ് കുഴച്ചിട്ടെടുക്കാം.
അപ്പോൾ നമ്മൾ ഗ്രൈൻഡറിലൊക്കെ മാവ് കുഴയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ പക്ഷേ അതിൽ നിന്ന് കഴുകിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതേപോലെ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൗണ്ടർ ടോപ്പൊക്കെ കഴുകി വൃത്തിയാക്കണം. പക്ഷേ അതിന് പകരം ഈ ഒരു ബൗളിലാണെന്നുണ്ടെങ്കിൽ ബൗൾ ഊരിയിട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു പാത്രം കഴുകിയെടുക്കുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബൗളിൽ വെച്ചിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാനാണെങ്കിൽ ഇതാ ഈ ഒരു ബലൂൺ ബ്ലേഡാണ് എടുക്കുക. പിന്നെ ഇതാ ഇതുപോലെ ഈ പത്തിരിയുടെ പൊടിയൊക്കെ ഇട്ടത് ഈ ബ്ലേഡ്. പിന്നെ ഈ കേബീറ്റർ നമ്മൾ കുക്കീസോ അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോ മാഷ് ചെയ്യാനൊക്കെ ഈ കേബീറ്റർ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്പാച്ചുല കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഈ കെൻവുഡിൻ്റെ കിച്ചൺ മെഷീൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ആക്സസറീസ്. ഇപ്പോൾ കിച്ചണിലെ പണിയൊക്കെ കുറച്ചിട്ട് നന്നായിട്ട് കിച്ചണൊന്ന് സെറ്റാക്കണമെന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിച്ചൺ മെഷീൻ വാങ്ങിക്കുക. അപ്പോൾ ഇത് ആമസോണിലൊക്കെ ബുക്ക് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാരിഫോറിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ കിച്ചൺ മെഷീനെ കുറിച്ചിട്ട് ഞാൻ പരമാവധി പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയാൽ മതി, ഞാൻ അതിനെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും താങ്ക് യു.